എല്ലാവർക്കും നമസ്കാരം. ഇത് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്ലോവേനിയയ്ക്കടുത്ത് ത്രിയസ്തെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ത്രിയസ്തെ എന്ന് പറയുന്നത് ഈ കാണുന്ന സിറ്റിയാണ്. അതിൻ്റെ ഒരു സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാസിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഈ കാസിൽ നിലനിൽക്കുന്നത് ഒരു 10-30 ഏക്കർ സ്ഥലമുള്ള ഒരു സ്ഥലത്ത്, അതും ഇത് ഒരു കടലിൻ്റെ സൈഡിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അങ്ങേയറ്റത്ത് കാണുന്നത് സ്ലോവേനിയയാണ്. അതിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് ക്രൊവേഷ്യയാണ്. അപ്പോൾ അവിടെ സ്ലോവേനിയയുടെയും ക്രൊവേഷ്യയുടെയും അവിടെ പോർട്ടുണ്ട്. അവിടെ രണ്ട് കപ്പൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ക്രൊവേഷ്യയുടെയും അതുപോലെ തന്നെ സ്ലോവേനിയയുടെയും ബോർഡറിലേക്ക് നമ്മൾ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് ക്രൊവേഷ്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾ മിറമാരെ എന്ന് പറയുന്ന കാസിലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണത്. ഈ കാസിലിൻ്റെ പേര് ആരും മറക്കണ്ട, മിറമാരെ ത്രിയസ്തെ എന്നടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകാം. എത്ര ചൂടുള്ള സമയത്താണെങ്കിലും ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. ഇനി നമുക്ക് കാസിലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറേ ആൾക്ക് നടക്കാൻ, ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് നടക്കുവാൻ, അതുപോലെ തന്നെ പുസ്തകം വായിക്കാനായിട്ട് റിലാക്സ് ചെയ്യാൻ, അങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടപ്പെട്ട ആളുകൾക്ക് പോകാവുന്ന ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് കയറി, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് നമ്മൾ കാസിലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാസിൽ എന്ന് പറയാം, അത്ര വലിയ കാസിലൊന്നുമല്ല, ഒരു ചെറിയ കാസിലാണ്. ഇത് ചെറിയൊരു ഐസ്ക്രീം കടയാണ്. വാവ്, നമ്മളെത്തി. അങ്ങനെ നമ്മൾ കാസിലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതൊക്കെ അതിൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇനി നമുക്ക് മറ്റിതിൻ്റെ ഇതിലെല്ലാം ചിറ്റി അടിച്ച് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ത്രിയസ്തയിലെ മിറമാരെ എന്ന് പറയുന്ന കാസിലാണ് ഈ കാണുന്നത്, പുറകിൽ കാണുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നോക്കുന്നില്ല. കാരണം വെച്ചാൽ ഒന്ന് നമുക്ക് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ 15 യൂറോയുടെ ടിക്കറ്റ് എടുക്കണം. മാത്രമല്ല, ഉള്ളിൽ കടന്നാൽ കാണത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല. ഈ വഴിയിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി, ഇവിടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കടലിൻ്റെ സൈഡിൽ കൂടെ നടക്കാം. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഗാർഡൻ ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഈ പറയുന്ന കാസിൽ ഒന്ന് ചുറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ സൈഡിലുള്ളൊരു പാർക്ക്, ചെറിയൊരു പുല്ല് മാത്രം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പാർക്ക്. ആ പാർക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാം, അത് കടലിൻ്റെ സൈഡിലേക്ക് എത്തും. നമ്മളിപ്പോൾ പോകുന്നത് ഈ കാസിലിൻ്റെ ചുറ്റുമുള്ള ഒരു ചെറിയ നടപ്പാത, ആ നടപ്പാതയിലൂടെയാണ് യാത്ര. നല്ല വ്യൂ ആണ് ഇവിടെ നോക്കിയാൽ. ഇവിടെ ഇതിനൊരു സൈഡിലെ തിരമാലകൾ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ കാസിലിൻ്റെ ബാക്ക് സൈഡിലെത്തി, ഒരു സൈഡിലെത്തി. ഇനി മറു സൈഡിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ചുറ്റിക്കറങ്ങി പോകാൻ പോവാണ്. ഇതിപ്പോൾ അവർ ഇങ്ങനെ ഓരോ കാസിലിൻ്റെ ഒരു സൈഡ് അവരിങ്ങോട്ട് തള്ളിയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും വേണ്ടിയിട്ട് നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഓരോ പോയിൻ്റുകൾ തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ഗൈഡ് ഉണ്ട് ഇവിടെ ഈ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ ഗാർഡൻ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം. ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ചെറിയൊരു ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷേ ഇവിടെ എല്ലാം നടക്കാനായിട്ടുള്ള നടപ്പാതകളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കടന്നേക്കാണ്. ഇപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഒന്നെങ്കിൽ ത്രിയസ്തെ എയർപോർട്ടിലേക്ക്, പുറമെ നിന്നാണ് വരുന്നതെങ്കിൽ ത്രിയസ്തെ എയർപോർട്ടിലേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കപ്പലുണ്ട്, കപ്പലിന് വരാം. അല്ല, നിങ്ങൾ കാറിനാണ് വരണമെങ്കിൽ നിങ്ങൾ മിറമാരെ ത്രിയസ്തെ എന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന് ആക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനുള്ള പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഗാർഡനും. ഇതിൻ്റെ അപ്പുറത്ത് ഒരു വേറൊരു ദുയിനോ എന്ന് പറയുന്ന ഒരു കാസിലുണ്ട്. അതിന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ഇതിനപ്പുറത്ത് വലിയൊരു സിറ്റിയുണ്ട്, ത്രിയസ്തെ സിറ്റി. ഇവിടുത്തെ പാർക്കിലേക്ക്, ഈ മിറമാരെ എന്ന് പറയുന്ന കാസിലേക്ക് കടക്കണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് കടക്കുന്നതിനോ ഒന്നിനും നമുക്ക് പൈസയില്ല. ഇതിനകത്ത് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോഫി കുടിച്ച് റെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല സ്ഥലമാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഒരു ഗാർഡൻ. അതോടൊപ്പം തന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബാറൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് വന്നിട്ട് ബാറിലൊക്കെ വന്ന് ചായ കുടിക്കോ ബീർ കുടിക്കോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ കിട്ടും. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണി അത് വാങ്ങിക്കാൻ കിട്ടും. സാധാരണ എല്ലാവരും വരുന്നത് ഒന്നെങ്കിൽ പുറത്ത് പോയാണ് ഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് കൊണ്ടുവന്ന് ഈ മരത്തിൻ്റെ അടിയിലേക്ക് വെച്ച് കഴിക്കലുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗാർഡൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അതൊരു കടലിൻ്റെ സൈഡിലാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് കാറ്റ് കൊള്ളാനും റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല നല്ല സൗകര്യങ്ങൾ. അവർ ഒരുപാട് ഇതുപോലെ തരത്തിലുള്ള ഈ ചെറിയ ചെറിയ ബെഞ്ചുകൾ അവർ പണിതിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ വന്നിരുന്ന് കാറ്റിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 30-35 ഡിഗ്രി ചൂടുണ്ട്. പക്ഷേ ഈ കടലിൻ്റെ സൈഡിലായതുകൊണ്ട് നമ്മൾ ചൂട് അനുഭവപ്പെടുന്നില്ല. ഞാൻ ത്രിയസ്തയിലെ മിറമാരെ എന്ന് പറയുന്ന സ്ഥലത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ നോക്കിയതുണ്ടോ അതിമനോഹരമായിട്ടോ? ഇവിടെ ബോട്ടുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ? ഒരുപാട് ബോട്ടുകൾ വന്ന് കിടക്കുന്നുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മിറമാരെ. ഇവിടേക്ക് വരുന്നതിന് ആകെ വണ്ടി പാർക്ക് ചെയ്യുന്ന പൈസ മാത്രം മതി, വേറെയധികം പൈസ മുടക്കുമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആരെങ്കിലും 2-3 ദിവസത്തേക്ക് ആണെങ്കിലും, നിങ്ങളിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറ്റലിയിലേക്ക് വരണം, സാധാരണ അവർ ചെയ്യുന്ന റോമിലേക്കൊക്കെ പോയിട്ട് അതൊന്നും വേണ്ട, നിങ്ങൾ 2 ദിവസത്തെ പ്രോഗ്രാം, ഒരു വെള്ളിയാഴ്ച വൈകിട്ട് വന്നാൽ നിങ്ങൾക്ക് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോകാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച അതിരാവിലെ തിരിച്ചു പോകാം. നിങ്ങൾക്ക് ആകെ 2 ദിവസം നിങ്ങൾ ലീവ് എടുത്താൽ മതി. നിങ്ങൾ വരിക, വെന്നീസിൽ വന്ന് ഇറങ്ങുക. വെന്നീസിൽ വന്ന് ഇറങ്ങിയിട്ട് പാദുവ വെന്നീസ് കാണുക, അതിനുശേഷം ത്രിയസ്തയ്ക്ക് പോരുക. ഇതിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുക്കുക, നിസ്സാറ് പൈസയുള്ളൂ. ഇതിവിടെ ത്രിയസ്തയിൽ ഈ പറയുന്ന 2 കാസിൽ, അതായത് ഈ മിറമാരെ എന്ന് പറയുന്നതും ദുയിന എന്ന് പറയുന്നതും 2 മിറമാരെയുണ്ട്, കടലിൻ്റെ സൈഡുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ട് ഒരു ദിവസം ത്രിയസ്തയിൽ ഉറങ്ങുക. അതിനുശേഷം ത്രിയസ്തയോട് ചേർന്ന് കിടക്കുന്ന സ്ലൊവേനിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ളൂ. അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു 2 ഗ്രോട്ടും ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ലേക്കുമുണ്ട്. ഇതും കണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് 3 ദിവസത്തെ അവധി എടുത്തിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.